കോവിഡ് 19 എന്ന മഹാമാരി ലോകരാജ്യങ്ങളിൽ പിടിപെട്ടപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവന. കോവിഡ് മഹാമാരി എല്ലാ ആളുകളെയും ഒരുപോലെയാണ് ബാധിക്കുന്നത്. കോവിഡ് നമ്മുടെ വംശം, മതം, നിറം, ജാതി, ഭാഷ, അതിർത്തി എന്നിവ ഒരിക്കലും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഐക്യത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകുകയായിരിക്കണം. മുൻ ചരിത്രത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ലോകമാകെ ഒരുമിച്ച് ഒരു പൊതു വെല്ലുവിളിയെ നേരിടുകയാണ്. ഒത്തൊരുമയായിരിക്കും നമ്മുടെ ഭാവി. അതോടൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള വലിയ ആശയങ്ങൾക്ക് ആഗോള പ്രസക്തിയും പ്രായോഗികതയും കണ്ടെത്തണം. ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യവർഗത്തിനും ഗുണപരമായ മാറ്റം വരുത്താനുള്ള കഴിവ് അവയ്ക്ക് ഉണ്ടായിരിക്കണം. കോവിഡിന് ശേഷമുള്ള കാലത്ത് ആധുനിക ബഹുരാഷ്ട്ര വിതരണ ശൃംഖലയുടെ ആഗോള നാഡീകേന്ദ്രമായി ഉയർന്നു വരാൻ ഇന്ത്യക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ അവസരം പാഴാക്കരുത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് 19 രാജ്യത്തെ തളർത്തിയപ്പോൾ തളരുകയല്ല വേണ്ടത്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ മഹാമാരി രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ബാധിച്ചു. ഇതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കോവിഡ് 19 എന്ന മഹാമാരിയെ പേടിച്ചിരിക്കാതെ അത് വരാതെ സൂക്ഷിക്കേണ്ടതാണ് നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. കൈകളിൽ വൈറസിനെ ഇല്ലാതാക്കാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുന്നത് ശീലമാക്കുക. കോവിഡ് 19 എന്ന മഹാമാരി വരാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.